മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അനധികൃത മണൽഖരണ കേസിൽ ബിഷപ്പും അഞ്ചു പുരോഹിതരും അറസ്റ്റിൽ തമിഴ്നാട് സി ബി സി ഐ ഡി വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത് സിറോ മലങ്കര ബിഷപ്പ് സാംബുവൽ മാർ ഐറേനിയോസ് അടക്കമുള്ളവരാണ് പിടിയിലായത് സ്ഥലം പാട്ടത്തിന് നൽകിയിരിക്കുകയായിരുന്നുവെന്നും മണൽഖരണം നടത്തിയത് കരാറുകാരനെന്നും സഭയുടെ വിശദീകരണം സി കെ അഭിലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അഭിലാൽ ഈ താമരഭരണയിൽ നിന്ന് അനധികൃത മണൽഖരണം നടത്തിയതിനാണ് ഇപ്പോഴീ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ത് കുറ്റമാണ് ഇവർക്ക് എതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് സഭ പറയുന്നത് സ്ഥലം പാട്ടത്തിന് നൽകിയതാണ് എന്നാണല്ലോ മാധു നാഗർകോവിൽ ജില്ലയുടെ പരിധിയിൽ വരുന്ന അംബാ സമുദ്രം എന്ന സ്ഥലത്ത് സിറോ മലങ്കര കത്തോലിക്ക ചർച്ചിന് ഏറെക്കുറെ മുന്നൂറ് ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ താമരഭരണി പുഴ കടന്നു പോകുന്ന മേഖല കൂടിയാണ് പുഴയോരത്തു നിന്നും അനധികൃതമായി മണൽ ഖനനം ചെയ്തു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് തമിഴ്നാട് സി ബി സി ഐ ഡി വിഭാഗം ബിഷപ്പിനെയും അഞ്ച് പുരോഹിതരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സിറോ മലങ്കര സഭയുടെ പത്തനംതിട്ട അതിരൂപത ബിഷപ്പായിട്ടുള്ള സാമുവൽ മാർ ഐറോയിനസിനെ കൂടാതെ വികാരി ജനറൽ ഫാദർ ഷാജി തോമസ് ഒപ്പം തന്നെ മറ്റ് പുരോഹിതന്മാരായ ഫാദർ ജോസ് ചാമക്കാല ഫാദർ ജോർജ് സാമുവേൽ ഫാദർ ജിജോ ജെയിംസ് ഫാദർ ജോസ് കാലായൽ എന്നിങ്ങനെ അഞ്ച് ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ബിഷപ്പിനും അതോടൊപ്പം തന്നെ ഫാദർ ജോസ് ചാമക്കാല ഇരുവർക്കും അറസ്റ്റിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടർന്ന് ഇരുവരെയും നാഗർഗോവിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റ് മൂന്ന് നാലു പേരെയും അവിടെ സബ് സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ വിശദീകരണം വന്നിട്ടുണ്ട് അതായത് സഭ പി ആർ ഒ പത്തനംതിട്ട രൂപയുടെ പി ആർ ഒ ആയിട്ടുള്ള ഫാദർ ജോയൽ പി ജോൺ പൗത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഇപ്രകാരമാണ് തമിഴ്നാട്ടിലെ അംബാ അംബാസമുദ്രത്ത് പത്തനംതിട്ട അതിരൂപതയ്ക്ക് ഏറെക്കുറെ മുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് നാൽപ്പത് വർഷമായി സഭയുടെ അധീനതയിലുള്ള ഈ സ്ഥലം കൃഷി ചെയ്യുന്നതിനായി മാനുവൽ ജോർജ് എന്ന വ്യക്തിയെ കരാർ പ്രകാരം ചുമതലപ്പെടുത്തിയിരുന്നു കോവിഡ് കാലമായതിനാൽ കഴിഞ്ഞ രണ്ട് വർഷമായി രൂപതാ അധികൃതർക്ക് ഈ സ്ഥലത്ത് നേരിട്ട് കഴിഞ്ഞിരുന്നില്ല ഈ കാലയളവിൽ മാനുവൽ ജോർജ് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതായി അറിഞ്ഞതോടെ അദ്ദേഹത്തെ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ ആരംഭിക്കുകയും ചെയ്തു വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന നിലയിൽ രൂപത അധികാരികളെ ഇത് സംബന്ധിച്ച അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനുവൽ ജോർജിനെതിരെ രൂപത നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അതിരൂപതയുടെ പി ആർഒ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരണം നൽകിയിട്ടുള്ളത് നൽകണം ഉടമകൾ എന്നുള്ളതാണോ പ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ കരാറുകാരനെതിരെ ഇക്കാര്യത്തിൽ സഭയ്ക്ക് കരാറുകാരനാണിത് നൽകേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന് ആധാരമായ സംഭവങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട് മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർ ഒരു കൂട്ടം ആളുകൾ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കാലമായി സമരത്തിലായിരുന്നു അവരിൽ ഒരു കൂട്ടർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യം ഉണ്ടായി തുടർന്ന് ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സബ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഒരു ആ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സബ് കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി ഖന അടിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ഒൻപത് കോടി രൂപ അടുത്ത് സഭ സഭയിൽ നിന്നും ഈടാക്കണമെന്നുള്ള റിപ്പോർട്ട് കൂടി സബ് കളക്ടർ നൽകിയിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് വിഷയം പരിശോധിക്കുന്നതിനായിട്ട് സി ബി സി ഐ ഡി വിഭാഗത്തെ കോടതി ചുമതലപ്പെടുത്തുകയുമായിരുന്നു ഈ കരാറുകാരൻ എന്ന് സഭ പറയുന്ന കോട്ടയം സ്വദേശിയായിട്ടുള്ള മാനുവൽ ജോർജ് ഏറെ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അടക്കം രേഖപ്പെടുത്തുകയും യും പിന്നീട് ഇതിന്റെ സ്ഥലമുടമകൾ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നതിന്റെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് തമിഴ്നാട് സി ബി സി ഐ ഡി വിഭാഗത്തിന്റെ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ആറ് ആറുപേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു അവർ അവരിൽ പേർ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രി ചികിത്സയിലും നാല് പേർ സബ് ജയിലിലുമാണ് കഴിയുന്നത് ഇവരെ ജാമ്യത്തിൽ ഇറക്കാനാവശ്യമായ നടപടികളുമായി സഭാ സഭാ നേതൃത്വം മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഏറെക്കാലമായി ആ മേഖലയിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സമര രംഗത്തായിരുന്നു എന്നുള്ളതാണ് ആ മേഖലയിൽ നമുക്ക് ലഭ്യമാകുന്നവരും അതേസമയം തന്നെ കരാറുകാരനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദി എന്ന് സൂചിപ്പിക്കുന്നതാണ് സഭയുടെ വിശദീകരണക്കുറിപ്പ് സഭ ആ കരാറുകാരനെ തൽസ്ഥാനത്ത് നീക്കാൻ ആവശ്യമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നിയമ നടപടികൾ തുടരുമെന്നും സഭാ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നുണ്ട് ശരി സി കെ വിവരങ്ങൾ നൽകിയത്